കോവിഡിൽ സംസ്ഥാനം നാളെ ഈ കൂടുതൽ ഇളവുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം ആശങ്കയായി ഇപ്പോൾ നിൽക്കുന്ന ജില്ല പാലക്കാടാണ്. സംസ്ഥാനത്ത് പൊതുവേ ഉള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ടി പി ആർ നിരക്ക് 16.59 ആണെങ്കിൽ പാലക്കാട്ടെ ടി പി ആർ 23.9%. ഷാജഹാൻ, സംസ്ഥാനം കൂടുതൽ ഇളവുകളിലേക്ക് പോകുമ്പോൾ പാലക്കാട്ട് ഇത്തരത്തിലൊരു രോഗവ്യാപനം ഉയർന്നു നിൽക്കുന്ന സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? പാലക്കാട്ട് ഒരുപക്ഷെ കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി ഒരു സമാനമായ ട്രെൻഡാണ്. അതായത് രോഗികളുടെ എണ്ണം കൂടുന്നു, മരണം കൂടുന്നു. പക്ഷേ ഇതൊന്നും കാര്യമായി ഗൗരവത്തിലെടുത്തില്ല എന്ന് വേണം പറയാൻ. വാക്സിനേഷൻ നിരക്കും പാലക്കാട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറവാണ്. ഇപ്പോൾ ഇന്ന് മുതൽ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ, ശ്രീകൃഷ്ണപുരം, മുതലപട തുടങ്ങിയ 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇന്ന് വലിയ രീതിയിലുള്ള ഒരു അടച്ചുപൂട്ടൽ ഇന്ന് മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു എക്സിറ്റ് പോയിൻറ്റും ഒരു എൻട്രി പോയിൻറ്റും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാ വഴികളും അടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. RRTകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്, ഭക്ഷണങ്ങൾക്കും മറ്റുമായി അവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഏതാണ്ട് 30% മുകളിൽ, 30% മുതൽ 50% വരെയാണ് പലയിടത്തും ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ളത്. അതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. അങ്ങനെ ഈ പാലക്കാട് ജില്ല ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക നേരിടുന്നു. അതേസമയം മലപ്പുറത്ത് രോഗികളുടെ എണ്ണം ഇപ്പോഴും ഏതാണ്ട് 4000ത്തിനടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 13.3%ലേക്കൊക്കെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇത് പ്രധാനപ്പെട്ട ഒരു പറയപ്പെടുന്നത് കൂടുതൽ രോഗികളെ ടെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ രോഗസാധ്യതയുള്ളവരെയും ഒപ്പം തന്നെ ലക്ഷണങ്ങളില്ലാത്തവരെയൊക്കെ തന്നെ ഒന്നിച്ച് ടെസ്റ്റ് ചെയ്യുന്നതോടുകൂടി ടെസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. അതായത് 25,000 പേരെ ശരാശരി ഓരോ ദിവസവും ടെസ്റ്റ് ചെയ്യുന്നു. അതേസമയം അതിൽ ലക്ഷണങ്ങളില്ലാത്തുള്ളത് കൊണ്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നു എന്നുള്ളൊരു ആക്ഷേപം പരക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഒരാഴ്ചയ്ക്കിടെ ഏതാണ്ട് 14% കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വലിയ അത്ഭുതമാണ് മലപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇല്ല മലപ്പുറത്ത്. അതേസമയം മറ്റ് നിയന്ത്രണങ്ങൾ തുടരുകയും ചെയ്യും.